സാറിനോട് എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാ? എനിക്ക് കേൾക്കണ്ടെന്ന് പറഞ്ഞല്ലോ. പക്ഷെ ഇത് കേട്ടേ പറ്റൂ. അപ്പൊ പറഞ്ഞു വന്നത് എനിക്ക് സാറിനോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാ, ആദ്യം ഒരു സോറി, പിന്നൊരു താങ്ക്സ്. ഈ സോറിയും താങ്ക്സും ഒരുമിച്ച് കേൾക്കുമ്പോ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തോ ഭ്രാന്ത് പറയാന്ന്. അല്ലെങ്കിൽ നീ എപ്പോഴും അതുതന്നെയാണല്ലോ പറയുന്നത്. ആ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി സോറി എന്തിനാണെന്ന് വെച്ചാ, നിങ്ങൾ എന്റെ ചേച്ചിയുമായി തനിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോ ഞാനതിന് സമ്മതിക്കാതിരുന്നില്ലേ. അതിന് സത്യമായിട്ടും ഭയന്നിട്ടാ സാർ. നിങ്ങൾ എന്നോട് സംസാരിക്കുന്നത് പോലെ എന്റെ ചേച്ചിയോടും എന്തെങ്കിലും മോശമായി സംസാരിച്ച ആ പാവത്തിന്റെ മുഖത്ത് ഇപ്പൊ ഒരു സന്തോഷമില്ലേ, അതങ്ങ് ഇല്ലാണ്ടായി പോവും. അങ്ങനെ അങ്ങനെ ഒരു നിമിഷം പോലെ എന്റെ ചേച്ചിയെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാ ഞാൻ ചേച്ചിയോട് സാർ തനിച്ച് സംസാരിക്കണ്ടെന്ന് ഉറപ്പിച്ച് പറഞ്ഞത്. ഇപ്പൊ സോറി പറഞ്ഞത് അതിനാ. ഇനി താങ്ക്സ് എന്തിനാന്ന് ചോദിച്ചാ, അല്പം വൈകിട്ടാണെങ്കിലും സാറ് സ്വന്തം തെറ്റ് തിരിച്ചറിഞ്ഞല്ലോ. അന്ന് ആ റാമ്പിലേക്ക് ഞാൻ ഓടിക്കയറി വന്നതും അബദ്ധത്തിൽ അന്നവിടെ സംഭവിച്ചതും ഒക്കെ ഞാൻ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്ത നാടകമാണെന്നാണല്ലോ സാർ ഇതുവരെ വിശ്വസിച്ചിരുന്നത്. സ്വന്തം ചേച്ചിയുടെ കല്യാണം മുടങ്ങാതിരിക്കാൻ ഒരു അനിയത്തി എന്ന നിലയിൽ ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ചെയ്യ, അത് മാത്രമായിരുന്നു അന്നെന്റെ മനസ്സിൽ. പക്ഷേ അപ്പോഴത്തെ ആ വെപ്രാളത്തിൽ നടന്നത് എന്താണെന്നൊക്കെ എനിക്കൊന്നും മനസ്സിലായില്ലായിരുന്നു. ഇങ്ങനെ ഒരാളെ കണ്ടുമുട്ടുമായിരുന്നോ ഞാൻ കാരണം അദ്ദേഹത്തിന്റെ ഫാഷൻ ഷോ കൊളോ ആകുന്നോന്നും ഒന്നും ഞാൻ എന്റെ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യങ്ങളല്ല. പക്ഷേ എന്നിട്ട് നിങ്ങൾ എന്നെ അതിന്റെ പേരിൽ, അത് സാരമില്ല സാർ, ഇപ്പൊ അത് ഓർക്കുമ്പോ അതൊക്കെ ഒരു തമാശയിട്ടെടുക്കാൻ എന്റെ മനസ്സെന്നെ പഠിപ്പിച്ചു കഴിഞ്ഞു. പക്ഷെ അന്ന് ആ സംഭവത്തിന്റെ പേരിൽ എന്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞു. ഇപ്പോഴെങ്കിലും അതൊക്കെ സാറിന്റെ തെറ്റിദ്ധാരണയാണെന്ന് തിരിച്ചറിയുകയും മാപ്പു പറയൊക്കെ ചെയ്തല്ലോ, അതിനാണ് താങ്ക്സ്. ഞാൻ സോറി പറഞ്ഞത് പ്രീതിയോടാണ്, അല്ലാതെ നിന്നോടല്ല. നിന്നോട് അതിന് സോറി പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്കിപ്പോഴും തോന്നുന്നില്ല. പിന്നെ ഇപ്പൊ ചെയ്ത ഈ അഹങ്കാരം ഉണ്ടല്ലോ, അത് ഒരു കാരണം വെച്ചാലും ഞാൻ ക്ഷമിക്കില്ല.